أعوذ بالله من الشيطان الرجيم والمطلقات يتربصن بأنفسهن ثلاثة قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. 228-ാമത്തെ വചനം, 3-ാമത്തെ ദിവസമാണ് നമ്മൾ ഈ വചനം സംസാരിക്കുന്നത്. ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന തലാത്ത ഖുറു, വിവാഹമുക്തകൾ 3 മാസമുറക്കാലം സ്വയം കാത്തിരിക്കേണ്ടതാകുന്നു. അപ്പോൾ ഈ ഇദ്ദ എന്ന് പറയുന്ന ഒരു കാത്തിരിക്കലാണുള്ളത്. എന്തിനാണ് ഇദ്ദ എന്ന് നമ്മൾ വിശദീകരിച്ചു. ഇദ്ദ വ്യത്യസ്തമായ കാലങ്ങളിലുണ്ട്. സമയം, ഇദ്ദയുടെ സമയം എന്ന് പറയുന്നത് പൊതുവെയുള്ള സമയമാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? സലാസത്ത ഖുറു എന്ന്, 3 മാസമുറക്കാലം. ഇതാണ് പൊതുവെയുള്ള ഇദ്ദ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി അതല്ലാത്ത ഇദ്ദകളുണ്ട്. അതുകൊണ്ട് നമ്മൾ സാന്ദർഭികമായി പറഞ്ഞു പോവുക എന്നേ ഉള്ളൂ. അത് തലാഖും ഇദ്ദയൊക്കെ പറയുന്ന ഘട്ടങ്ങൾ വേറെ വരും. പക്ഷേ ഇവിടെ ഞാൻ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു പോകാനേ ഉള്ളൂ. അതിൽ 1-ാമത്തേത്, ഈ മെൻസസ് പീരീഡിലെത്താത്ത കുട്ടികൾ, അവരെ വിവാഹം ചെയ്യുകയും വിവാഹമോചനം നടത്തുകയും ചെയ്താൽ അവർ, അതുപോലെ തന്നെ ഈ മെൻസസ് പീരീഡ് കഴിഞ്ഞു അതുണ്ടാകാത്ത ആൾക്കാർ, പ്രായം കൊണ്ടൊക്കെ കഴിഞ്ഞ ആളുകൾ, അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് അതിൽ സംശയം ഉണ്ടാകണ്ടില്ല. വല്ലായി യഇസ്ന മിനൽ മഹീദ് മിൻ നിസാഇക്കും ഇനിർതബ്തും ഫഇദ്ദതുഹുന്ന തലാസത്തു അഷ്ഹുർ വല്ലായി ലം യഹിദ്ന. നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് ആർത്തവത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടിട്ടുള്ളവർ, എന്ന് വെച്ചാൽ ആർത്തവമില്ല, ഇനി വരാനില്ല, എൻ്റെ സമയം കഴിഞ്ഞു പ്രായം കൊണ്ട്, അവരുടെ ഇദ്ദ, അവരുടെ കാര്യത്തിൽ സംശയമാണെങ്കിൽ അത് 3 മാസമാണ്. സംശയം എന്ന് പറഞ്ഞാൽ അവിടെ സാധ്യത ഉണ്ടോ, പ്രഗ്നൻ്റ് ആകാൻ, ഗർഭം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളൊരു സംശയമുണ്ടെങ്കിൽ അതിൻ്റെ ഇദ്ദ 3 മാസമാണ്. വല്ലായി ലം യഹിദ്ന, അതുപോലെ തന്നെയാണ് ആർത്തവമുണ്ടായിട്ടില്ലാത്തവരുടെയും അവസ്ഥ. മനസ്സിലായി? അപ്പോൾ രണ്ടും വളരെ കൃത്യമാണ്. 3 മാസം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? ഇനി ഇതിൽ നിന്ന് വേറെ ഒന്നുള്ളത്, പിന്നെ ഗർഭവതികളായ സ്ത്രീകളുടെ ഇദ്ദയാണ്. അതാണ് തുടർന്ന് പറയുന്നത്, വ ഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അയ്യദഅന ഹംലഹുന്ന. ഗർഭവതികളായ സ്ത്രീകൾ, അവരുടെ അവധി, അവർ തങ്ങളുടെ ഗർഭം പ്രസവിക്കലാകുന്നു. അപ്പോൾ കൃത്യമാണല്ലോ, സംശയമല്ല. ഇനി 3-ാമത്തെ ഒന്നുള്ളത്, വീട് കൂടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ശാരീരിക ബന്ധമുണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ശാരീരിക ബന്ധമുണ്ടാകാൻ സാധ്യതയുള്ള രീതിയിൽ ഒറ്റക്കാകുന്നതിന് മുമ്പ് വിവാഹമോചനം നടന്നാൽ അവർക്ക് ഇദ്ദയില്ല. സൂറത്ത് അഹ്സാബിൽ 49-ാമത്തെ വചനം അത് പറയുന്നുണ്ട്. يا ايها الذين امنوا اذا نكحتم المؤمنات ثم طلقتموهن من قبل ان تمسوهن
അവരുമായി ശാരീരിക ബന്ധമുണ്ടാകുന്നതിന് മുമ്പ്, അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിവാഹമോചനം ചെയ്താൽ ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദൂനഹ, അവിടെയും എന്തില്ല, ഇദ്ദയില്ല. ക്ലിയറാണല്ലോ. ഇനി മറ്റൊന്നുള്ളത്, അതിന് ഈ സൂറത്തിലെ ബഖറയിലെ തന്നെ 234-ാമത്തെ വചനത്തിൽ വരുന്നുണ്ട്, ഭർത്താക്കന്മാർ മരിച്ചു പോയാലുള്ള അയ്ത്ത. അത് നമുക്ക് അവിടെ വിശദീകരിക്കായിരിക്കും നല്ലത്. പിന്നെ അത് കാരണം അവിടെ അതൊരു വിഷയമായി തന്നെ വരുന്നുണ്ടല്ലോ. ഒറ്റ വാചകം പറയാം, ബഖറയിലെ 234-ാമത്തെ വചനത്തിൽ അത് വരികയാണ്. അതെങ്ങനെയാണ്? വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന അർബഅത അഷ്ഹുരിൻ വഅശറ. നിങ്ങളിൽ ആരെങ്കിലും തങ്ങളുടെ ഭാര്യമാരെ വിട്ടേച്ചുകൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അവർ, അഥവാ ഈ ഭാര്യമാർ, 4 മാസവും 10 ദിവസവുമാണ് കാത്തിരിക്കേണ്ടത്. മനസ്സിലായി? അപ്പോൾ അത് ക്ലിയറായി. ഇതാണ് ഇദ്ദയുടെ, ഇത് ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഇതിൻ്റെ പിരീഡ് അള്ളാഹു നിശ്ചയിച്ചതാണ്. അപ്പോൾ അതിൽ മനുഷ്യന് അവൻ്റെ ഏതെങ്കിലും ബുദ്ധിയുടെയോ ചിന്തയുടെയോ അടിസ്ഥാനത്തിൽ മാറ്റമുണ്ടാക്കാൻ പാടില്ല. അതാണ് ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇവിടെയുള്ള ഒരു വിഷയം, അതാണ് അടുത്ത വാചകം. വലാ യഹില്ലു ലഹുന്ന അൻ യക്തുംന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന. വലാ യഹില്ലു ലഹുന്ന, അവർക്ക്, അഥവാ സ്ത്രീകൾക്ക് അനുവദനീയമല്ല, അൻ യക്തുംന, മറച്ചുവെക്കൽ, മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന, അവരുടെ ഗർഭാശയത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിനെ മറച്ചുവെക്കാൻ പാടില്ല. ഗർഭാശയത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അത് രണ്ടെണ്ണമാണ്, ഒന്നുകിൽ ഗർഭം അല്ലെങ്കിൽ ഹൈദ്. ഒന്നുകിൽ ഗർഭം, ഗർഭാശയത്തിലുള്ളത്, റഹിമിലുള്ളത് ഒന്നുകിൽ ഗർഭമാണ് അല്ലെങ്കിൽ ഈ പിന്നെ ഹൈദാണ്. മനസ്സിലായില്ലേ? അപ്പം ഏതായാലും, രണ്ടായാലും മറച്ചു വെക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? എന്നിട്ടൊരു കണ്ടീഷൻ പറഞ്ഞു, ഇൻകുന്ന യുഅ്മിന്ന ബില്ലാഹി വല്യൗമില്ലാഹ്. അതാണ് ഇത്. കാരണം ഭയങ്കര കടുപ്പുള്ളൊരു കണ്ടീഷനാണ് വെച്ചത്. അവർ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ, എന്ന് വെച്ചാൽ ഇത് മറച്ചു വെച്ചാലുണ്ടാകുന്ന വിപത്ത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് അത്ര ശക്തമായി ഒരു കണ്ടീഷൻ പറഞ്ഞത്, ഇൻകുന്നയോ മിന്ന ബില്ലാഹി വല്യൗമില്ലാഹ്. അത് ശരിക്കൊരു ഒരു ഒരു ഭീഷണിയുടെ സ്വരമാണ് അവിടെയുള്ളത്. കാരണം നിങ്ങൾ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി മറച്ചു വെച്ചു എന്ന് വെക്കുക, അങ്ങനെ മറച്ചു വെക്കാം, സാധ്യതയുണ്ട്, പല കാരണങ്ങളാൽ മറച്ചു വെക്കാം. മനസ്സിലായില്ലേ? അത് ഇത് അവർക്ക് മാത്രം അറിയുന്ന ഒരു സംഗതിയാണല്ലോ, വേറെ ആർക്കും അറിയാനുള്ള സാധ്യത ഇല്ലല്ലോ. അത് അതുകൊണ്ടാണ് അവിടെ ഇൻകുന്ന യുഅ്മിന്ന ബില്ലാഹി വല്യൗമില്ലാഹ്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് ഒരു ഹിസാബ് വരാനുണ്ട്, ഒരു വിചാരണയുണ്ട്. ആ വിചാരണ സമയത്ത് നിങ്ങളിപ്പോൾ മറച്ചു വെച്ചാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റൂല, അത് മറച്ചു വെക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഗർഭം, ഗർഭിണിയാണെങ്കിൽ പ്രസവം വരെ എന്തില്ല, പുനർവിവാഹമില്ല. അപ്പം ഒരു സ്ത്രീ പിന്നെ മുത്തല്ലഖത്തായ, വിവാഹമോചിതയായ ഒരു സ്ത്രീ, അവൾ ഗർഭവതിയാണ്, പക്ഷേ പുനർവിവാഹം നടക്കുകയില്ല എന്നതുകൊണ്ട് അവളത് മറച്ചു വെച്ചു എന്ന് വെക്കുക. അങ്ങനെ ഗർഭം മറച്ചു വെച്ചുകൊണ്ട് പുനർവിവാഹത്തിലേർപ്പെട്ടാൽ അത് കുറ്റകരമാണ്. അത് അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിനിക്ക് ചേർന്ന നടപടിയല്ല. ഒരുപാട് കാരണങ്ങളാൽ പാടില്ല. ഒന്ന്, ഒരു കുട്ടിക്ക് അതിൻ്റെ യഥാർത്ഥ പിതാവിനെ നഷ്ടപ്പെടും. രണ്ട്, മറ്റൊരാളിൽ അയാളുടേതല്ലാത്ത കുട്ടിയുടെ പിതൃത്വം ആരോപിക്കപ്പെടും. അതിനേക്കാൾ പ്രധാനമാണല്ലോ കുടുംബബന്ധം, അനന്തരാവകാശം, മെഹ്റം വിഷയം. ഇതിലൊക്കെ യഥാർത്ഥത്തിൽ ശരിയത്ത് നിയമങ്ങളെയെല്ലാം തകിടം മറിക്കാൻ
ഇത് കാരണമാകും. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, മറച്ചു വെക്കാൻ പാടില്ല. മറച്ചു വെക്കുക എന്നത് വലിയ കുറ്റമാണ്. ഒരു സ്ത്രീ എന്ത് ചെയ്യണം, അവൾ പറയണം ഞാനിപ്പോൾ മെൻസസ് പീരിയഡിലാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഗർഭവതിയാണ്. വല യഹില്ലു ലഹുന്ന അൻ യക്തുംന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന ഇൻ കുന്ന യുഅ്മിന്ന ബില്ലാഹി വൽയൗമിൽ ആഖിർ. അതാണ് അവർ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാചകം. അത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഇങ്ങനെ മറച്ചു വെക്കാൻ പാടില്ല. അങ്ങനെ മറച്ചു വെക്കുക എന്നത് പാടില്ലാത്തതാകുന്നു എന്ന്. അപ്പം അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും ഇത് മറച്ചു വെക്കാൻ കഴിയുകയില്ല, അത് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഗുരുതരമാണ്. അതുകൊണ്ടാണ് അതൊരു ഗൗരവമുള്ള വിഷയമായി അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചത്. മനസ്സിലായല്ലേ? അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ.